ഡൽഹി മദ്യനയ കേസിൽ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖരറാവുവിൻ്റെ മകൾ കവിതയുടെ മുൻ ഓഡിറ്ററെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ഡൽഹി സർക്കാർ ആവിഷ്കരിച്ച മദ്യനയം നടപ്പാക്കുന്നതിന് ആം ആദ്മി പാർട്ടിക്ക് നൂറുകോടി നൽകിയത് കവിത കൂടി നിയന്ത്രിക്കുന്ന സൗത്ത് ഗ്രൂപ്പാണെന്ന കേസിലാണ് ഓഡിറ്ററുടെ അറസ്റ്റ് ഡൽഹി ലൈസൻസ് അഴിമതി കേസിൽ തെലങ്കാനയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബുച്ചി ബാബുവിനെ സിബിഐ അറസ്റ്റ് ചെയ്തു ഡൽഹിയിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കെ കവിതയുടെ മുൻ ഓഡിറ്ററാണ് ബുച്ചി ബാബു ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കേസിൽ കവിതയും പ്രതിയാണ് കഴിഞ്ഞ നവംബറിൽ ഡൽഹി സർക്കാർ ആവിഷ്കരിച്ച മധ്യനയം നടപ്പാക്കിയതിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന ഡൽഹി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയാണ് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് വിവാദത്തിനു പിന്നാലെ മദ്യനയം പിൻവലിച്ചു ആം ആദ്മി പാർട്ടിക്ക് നൂറു കോടി നൽകിയത് കവിത കൂടി നിയന്ത്രിക്കുന്ന സൗത്ത് ഗ്രൂപ്പ് ആണെന്നാണ് ഇ ഡിയുടെ കേസ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ കേസെടുത്തത് സൗത്ത് ഗ്രൂപ്പിന്റെ ഓഡിറ്ററായും ബുച്ചി ബാബു ജോലി ചെയ്തിട്ടുണ്ട് ഭാരത് രാഷ്ട്ര സമിതി നേതാവായ കവിത ആന്ധ്രാപ്രദേശിലെ ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസിന്റെ എം പി ആയ മകുന്ത ശ്രീനിവാസലു റെഡ്ഡി അരബിന്ദോ ഫാമയിലെ ശരത് റെഡ്ഡി എന്നിവർ സൗത്ത് ഗ്രൂപ്പിൽ അംഗങ്ങളാണെന്ന് സി ബി ഐ പറയുന്നു മദ്യനയം അനുകൂലമാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് ഇവർ പണം നൽകുകയായിരുന്നു ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും കേസിൽ ചോദ്യം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്